കർഷകരുടെ സമരവും പ്രതിഷേധവും ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഓരോ ദിവസം കൂടുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ പിന്മാറില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത് ചരിത്ര നിമിഷത്തിനായിരുന്നു. എന്നാൽ പോലും ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നാണ് കർഷകരും അറിയിച്ചിരുന്നത്. പ്രതിഷേധം തടസ്സപ്പെടുത്താൻ ഇതിനിടെ ഡൽഹി അതിർത്തിയിൽ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഘാസിപൂരിലെ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് കർഷകരെ നിർബന്ധിച്ച് ഒഴിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നു. പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചതോടെ പരിഭ്രാന്തിയും പരന്നുപിടിക്കുകയായിരുന്നു. ജില്ലയിലെ പോലീസ് മേധാവികളെല്ലാം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് കിഴക്കൻ ഡൽഹിയിലെ അതിർത്തികളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നത്. ഘാസിപൂരിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കർഷകരോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ റിപ്പബ്ലിക് ഡേയിലെ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. സ്പെഷ്യൽ സെൽ ക്രൈംബ്രാഞ്ച് അംഗങ്ങൾ സംഘത്തിലുണ്ട്. ചില കർഷക സംഘടനാ നേതാക്കൾ അക്രമങ്ങളിൽ ഉൾപ്പെട്ടതായി ഡൽഹി പോലീസ് കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ പറഞ്ഞു. കലാപമുണ്ടാക്കൽ, കൊള്ള, കൊലപാതക ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടുത്തി 25 FIR കളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 19 പേർ അറസ്റ്റിലായി. 200 പേരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. മേധാപട്കർ, യോഗേന്ദ്ര യാദവ് തുടങ്ങിയ 37 കർഷക നേതാക്കൾക്കെതിരെയും കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ കർഷക സമരക്കാർ നടത്തിയ ട്രാക്ടർ റാലിക്കിടെയുണ്ടായ സംഘർഷത്തിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കർഷക നേതാക്കൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ദില്ലി പോലീസിന് നിർദ്ദേശവും നൽകി. പാസ്പോർട്ട് കണ്ടുകെട്ടാനും നിർദ്ദേശമുണ്ട്. സമരം എങ്ങനെ സംഘർഷത്തിലേക്ക് എത്തി, നേരത്തെ പോലീസുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെട്ടത് എങ്ങനെ എന്നീ കാര്യങ്ങൾ വിശദീകരിക്കാൻ 3 ദിവസത്തെ സമയം കർഷക നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞു. യോഗേന്ദ്ര യാദവ്, ബാൽദേവ് സിംഗ് സിർജ, രാജീവാൾ തുടങ്ങിയ 20-ലധികം കർഷക നേതാക്കൾക്ക് ദില്ലി പോലീസ് ഇതിനകം നോട്ടീസും നൽകിക്കഴിഞ്ഞു. 3 ദിവസത്തിനകം മറുപടി നൽകാമെന്ന് നേതാക്കൾ പോലീസിനെ അറിയിക്കുകയും ഉണ്ടായി. രാകേഷ് തിയാഖത്ത് ഉൾപ്പെടെ 37 കർഷക നേതാക്കൾക്കെതിരെയാണ് ദില്ലി പോലീസ് കേസെടുത്തിട്ടുള്ളത്. യോഗേന്ദ്ര യാദവും മേധാ പട്കറും എല്ലാം ഇതിൽപ്പെടും. കലാപമുണ്ടാക്കൽ, കുറ്റകരമായ ഗൂഢാലോചന, കൊലപാതക ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പലതും. ഇതിനിടെയാണ് പ്രതിഷേധം തടസ്സപ്പെടുത്താൻ ഡൽഹി അതിർത്തിയിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതായുള്ള കർഷകരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്.